താരസമ്പുഷ്ടവും സംഭവബഹുലമാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗവും. മനു തന്നെ ശരത്കുമാറിനോട് സംസാരിച്ച മനു തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു ചെന്നൈയിൽ നിന്ന്. മനു, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും ഇപ്പോൾ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിന് ഒരുപാട് താല്പര്യവും കൗതുകവും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയധികം നേതാക്കളെ, പനീർശെൽവം മുതൽ ശരത്കുമാർ, കമൽഹാസൻ, ഗൗതമി, ഖുഷ്ബു, മനു, ഇവരോടൊക്കെ സംസാരിക്കാത്തൊരു ദിവസം പോലും ഉണ്ടാവാറില്ല. എങ്ങനെ സാധിക്കുന്നു? എങ്ങനെയാണ് ഇവരെയൊക്കെ ആക്സസ് ചെയ്യുന്നത്? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. ഒരു താര സ്ഥാനാർത്ഥികളുടെ മത്സരം തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും കാണാനാകുന്നത്. താര സ്ഥാനാർത്ഥികളില്ലാത്തിടത്തങ്ങളിലെല്ലാം താര പ്രചാരകരെ തന്നെ രംഗത്തിറക്കിയാണ് ബി ജെ പിയുടെയും ഒപ്പം മറ്റു പാർട്ടികളുടെയും പ്രചാരണം നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന വാർത്ത നടി ഷക്കീല കോൺഗ്രസിൽ ചേർന്നു എന്നതാണ്. ഷക്കീലയുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. കോൺഗ്രസിൽ പ്രവർത്തിക്കാനും കോൺഗ്രസിൻ്റെ ചില മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുമെന്നാണ് ഷക്കീല പറയുകയും ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് കോൺഗ്രസ് തമിഴ്നാട് അധ്യക്ഷൻ കെ എസ് അഴഗിരിക്കൊപ്പം ഒരു വാർത്താ സമ്മേളനവും നടി ഷക്കീല വിളിച്ചുചേർത്തിട്ടുണ്ട്. നടൻ ശരത്കുമാർ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിലാണുള്ളത്. ഇന്നലെ വൈകിട്ട് വാഹന റാലിയൊക്കെ ശരത്കുമാർ നടത്തിയിരുന്നു. ചെന്നൈയിലുള്ള കമൽഹാസൻ ഇന്ന് കോയമ്പത്തൂരിലേക്ക് തിരിച്ചെത്തും. ശേഷം കോയമ്പത്തൂരിൽ കമലിനൊപ്പം ഈ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിലൂടെ പ്രചാരണം നടത്താനാണ് ശരത്കുമാർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരത്കുമാറും കമൽഹാസനും ഗൗതമിയും ഇന്ന് ഇതേ മണ്ഡലത്തിൽ പ്രചരണത്തിന് എത്തുന്നു എന്നത് വളരെ ശ്രദ്ധേയകരമാണ്. ഗൗതമി കമൽഹാസനെതിരെ വോട്ട് ചോദിച്ചുകൊണ്ട് ഈ ബി ജെ പിക്കായി ബി ജെ പിയുടെ ആർ എസ് എസ് സ്ഥാനാർത്ഥി വാനതി ശ്രീനിവാസിനു വേണ്ടിയും ഇന്ന് സജീവമായി രംഗത്തുണ്ട്. അതുകൊണ്ട് അതിനാൽ തന്നെ താര സ്ഥാനാർത്ഥികളുടെയും പ്രചാരകരുടെയും വലിയൊരു മത്സരത്തിനാണ് കോയമ്പത്തൂർ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ തവണ മക്കൾ നീതിമയം സ്ഥാനാർത്ഥികൾക്ക് കുറച്ചെങ്കിലും മുന്നേറ്റം നേടാൻ കഴിഞ്ഞ ഒരേ ഒരു മണ്ഡലവും ഈ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലമാണ്. ഈ പ്രദേശവാസികളുടെ പ്രതികരണം ഒന്ന് തേടി നോക്കാം. നീ ഇപ്പോൾ കോയമ്പത്തൂർ സൗത്തിൽ കമൽഹാസൻ താൻ കാൻഡിഡേറ്റായി പറഞ്ഞത്, നിങ്ങൾക്ക് എപ്പോഴും കാൻഡിഡേറ്റായി കമൽഹാസൻ പറഞ്ഞതല്ലയാ, നിങ്ങൾക്ക് എപ്പോഴും നനയ്ക്കത് അവരുടെ അവർ ഫിലിം സ്റ്റാറല്ലയാണ്. എന്തായാലും വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ തവണ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം മക്കൾ നീതിമയം നേടിയിരുന്നു. അത് മുൻനിർത്തിയാണ് ഈ ശരത്കുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷനിൽ കമൽഹാസൻ താൻ കോൺടസ്റ്റിംഗ് പണ്ടതല്ലേ, നിങ്ങൾക്ക് എപ്പോഴും നനയ്ക്കത്? അവരൊരു ഫിലിം സ്റ്റാറല്ലേ, അതുമാതിരി കാൻഡിഡേറ്റ് ആയി വന്നാലും വരുമെന്ന് നനയ്ക്കത്? എന്തായാലും വിവിധ ആളുകൾ ഇതിനോട് പലതരത്തിലാണ് പ്രതികരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കമലിന് വേണ്ടി തന്നെ ശരത്കുമാർ ഇന്ന് രംഗത്തെത്തുകയാണ്. അതേസമയം ഡി എം കെ സ്ഥാനാർത്ഥി എ വി വേലുവിൻ്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ ഏകദേശം 3.5 കോടി രൂപയോളം കള്ളപ്പണം കണ്ടെത്തിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെയാണ് റെയ്ഡ് നടത്തിയിരുന്നത്. സ്റ്റാലിൻ പ്രചാരണത്തിലെത്തി തിരുവണ്ണാമലയിൽ നിന്ന് മടങ്ങി മണിക്കൂറുകൾക്കകമായിരുന്നു ഇത്തരമൊരു ഈ റെയ്ഡ് നടത്തിയതും 3.5 കോടി രൂപ കണ്ടെത്തുകയും ചെയ്തത്. നിലവിൽ ഡി എം കെ സഖ്യത്തിന് വലിയ മുൻതൂക്കം പ്രവചിക്കുന്നുവെങ്കിൽ പോലും അണ്ണാ ഡി എം കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതിനിടെ യുവജനതയുടെ വോട്ട് കമൽഹാസൻ എന്ന ആത്മവിശ്വാസമാണ് ശരത്കുമാർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. കമലിനെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുള്ള വിവിധ പോസ്റ്ററുകളും ഈ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ കാണാമായിരുന്നു. അബ്ജോ,